അതിനിടെ ഹിന്ദുക്കൾ രാജ്യം വിടണമെന്ന ഭീഷണി സന്ദേശത്തിനെതിരെ കാനഡ രംഗത്തെത്തിയിട്ടുണ്ട് വെറുപ്പിന് കാനഡയിൽ സ്ഥാനമില്ല എന്ന് പൊതുസുരക്ഷാ മന്ത്രാലയം വ്യക്തമാക്കി വിസ നിർത്തിവച്ചതിൽ പഞ്ചാബ് കോൺഗ്രസ് അതിനിടെ ആശങ്ക അറിയിച്ചു ജി ട്വന്റി ഉച്ചകോടിക്ക് ഇന്ത്യയിലെത്തിയ അമേരിക്കൻ പ്രസിഡന്റ് കാനഡയുടെ ആശങ്ക മോദിയോട് ഉന്നയിച്ചതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി വൈശാഖ് ദില്ലിയിൽ നിന്ന് ചേരുകയാണ് വൈശാഖ് അനുദിനം വഷളായിക്കൊണ്ടിരിക്കുന്ന ഏറ്റുമുട്ടൽ കൂടുതൽ രൂക്ഷമാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇന്ത്യക്കും കാനഡയ്ക്കും ഇടയിൽ അതിനിടയിൽ എങ്ങോട്ടാണ് ഈ പ്രശ്നം ചെന്ന് നിൽക്കുന്നത് എന്നതാണ് ആശങ്ക ഉയർത്തുന്നത് എന്തൊക്കെയാണ് പുതിയതായി സംഭവിക്കുന്നത് പ്രജുല ഈ ഇന്ത്യ കാനഡ നയതന്ത്ര തലത്തിലുള്ള ഈ ഒരു ഒരു വാക്പൂരും അതുപോലെ തന്നെ ആരോപണങ്ങൾക്കുള്ള മറുപടികളും എല്ലാം തന്നെ ഓരോ മണിക്കൂറും തുടരുക തന്നെയാണ് കഴിഞ്ഞ ദിവസം രാത്രിയോട് കൂടിയിട്ടാണ് ഇന്ത്യൻ സമയം കാനഡ പ്രധാനമന്ത്രി ഈ ആരോപണം ഒരിക്കൽ കൂടി ആവർത്തിച്ചത് ന്യൂയോർക്കിൽ മാധ്യമങ്ങളെ കണ്ട ജസ്റ്റിൻ ട്രൂഡോ ഇത് സംബന്ധിച്ച് തൻ്റെ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് അറിയിച്ചു അതേസമയം മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു താങ്കൾ ഉന്നയിച്ച ആരോപണം എന്തുകൊണ്ട് തങ്ങളുടെ സൗഹൃദത്തിലുള്ള രാഷ്ട്രങ്ങൾ പ്രത്യേകിച്ച് അമേരിക്ക ഓസ്ട്രേലിയ ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളൊന്നും തന്നെ ഈ ഏറ്റുപിടിക്കുന്നില്ല പരസ്യമായിട്ടുള്ള പ്രസ്താവനകളിലേക്ക് വരുന്നില്ല എന്ന് അതിൽ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കാൻ ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല ഏതായാലും ഇന്ത്യയെ പ്രകോപിപ്പിക്കാനല്ല തങ്ങളുടെ ഉദ്ദേശം എന്നതടക്കമുള്ള ഒരടി പിന്നോട്ട് നിൽക്കുന്ന ജസ്റ്റിൻ ട്രൂഡോയുടെ കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് അതേസമയം തന്നെ ഇന്ത്യ ചില കടുത്ത ആരോപണങ്ങളും കടുത്ത നടപടികളും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉന്നയിച്ചിരുന്നു വിസ നൽകുന്നത് കനേഡിയൻ പൗരന്മാർക്ക് നിർത്തിവയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടായി ഇത് കൂടാതെ കാനഡ ഭീകരരുടെ ഒരു സുരക്ഷിത താവളമാകുന്നു എന്ന കടുത്ത ആരോപണം വിദേശകാര്യ മന്ത്രാലയ വക്താവ് അടക്കം ഉന്നയിച്ചിരുന്നു ഇതിന് മറുപടിയായിട്ടാണ് കാനഡയിലെ പൊതുസുരക്ഷാ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ഡൊമിനിക് ലാബ്ലാൻ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തിയത് കാനഡ സുരക്ഷിതമായിട്ടുള്ള രാജ്യമാണ് മറ്റു തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം തന്നെ അടിസ്ഥാനരഹിതമാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി ഏതായാലും സിഖ് നേതാക്കളായിട്ടുള്ള പ്രത്യേകിച്ച് ഖലിസ്ഥാൻ വാദി നേതാക്കളായിട്ടുള്ള ചില ആളുകളുടെ വീഡിയോ ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ിൽ പുറത്തു വന്നിരുന്നു ഇന്ത്യ പിടികിട്ടപ്പുള്ളികളായിട്ട് പ്രഖ്യാപിച്ച ഒരു സിഖ് നേതാവ് അടക്കമുള്ള ആളുകൾ ഇന്ത്യ ഈ കാനഡയിലെ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കെതിരെ ഭീഷണിയും വെറുപ്പ് ഉയർത്തുന്ന സന്ദേശങ്ങളാണ് ആ വീഡിയോയിലൂടെ പ്രചരിപ്പിച്ചത് അത്തരത്തിലുള്ള വെറുപ്പിനൊന്നും കാനഡയിൽ ഒരു സ്ഥാനവുമില്ലെന്ന കൃത്യമായിട്ടുള്ള നിലപാടാണ് കാനഡ പൊതുസുരക്ഷാ വകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട സംഭവ വികാസം ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത് ഇത്തരത്തിൽ വിസ നടപടികൾ നടപടികളടക്കം നിർത്തിവെച്ചത് ഗുരുതരമായി തന്നെ ബാധിക്കും പ്രത്യേകിച്ച് പഞ്ചാബിലെ ആളുകളെ ഇത് ഗുരുമായി തന്നെ ബാധിക്കുമെന്നാണ് പഞ്ചാബ് കോൺഗ്രസ് പി അധ്യക്ഷനായിട്ടുള്ള നേതാവ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഉടനടി ഈ വിഷയം രമ്യമായിട്ടുള്ള ചർച്ചകളിലൂടെ അവസാനിപ്പിക്കണമെന്നും ഇപ്പോൾ പഞ്ചാബ് പി സി സി അധ്യക്ഷൻ അമരീന്ദർ സിംഗ് രാജ വഡിങ് പറയുകയും പറയുന്നുണ്ട് ഏതായാലും ഇരുപത് ലക്ഷത്തോളം ഇന്ത്യൻ വംശജർ കാനഡയിലുണ്ട് അതിൽ വലിയൊരു വിഭാഗം സിഖ് വിഭാഗക്കാരാണ് പഞ്ചാബിലുള്ള ആളുകളുടെ ബന്ധുക്കളടക്കം കാനഡയിലുണ്ട് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് പോയി വരുന്നതിനൊക്കെ വലിയ തോതിലുള്ള തടസ്സം വ്യാപാര മേഖലയിലടക്കം ഇത് ഉണ്ടാക്കും അതുകൊണ്ട് സിഖ് വിഭാഗത്തിൽ നിന്നും ഈ വിഷയം ഉടനടി പരിഹരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് പ്രജല